നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ നമ്മൾ എവിടെയാണ് വന്ന് നിന്നത് ഓർമ്മയില്ലേ? നമ്മുടെ മാതാവ് വെള്ളമെടുത്തുകൊണ്ടിരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്തിൻ്റെ മുൻപിലാണ് നമ്മൾ വന്ന് നിന്നത്. ഇനി ഇന്നത്തെ യാത്ര നമ്മൾ അതിൻ്റെ ചരിത്രത്തിലോട്ടാണേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കൂട്ടുകാരെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടു. ആദ്യം തന്നെ നമ്മുടെ കണ്ണിലോട്ട് ഒടുക്കുന്നത് ഇതേപോലെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്തോറും നമുക്ക് മനസ്സിലാവും അവിടെ മാതാവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? കൈകൾ കൂപ്പി മുകളിലോട്ട് നോക്കി പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് പഴക്കമുള്ള ഒരു ചിത്രമാണ്. മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ വെള്ളം ഒഴുകി വരുന്നതിനുള്ള പ്രത്യേക ക്രമീകരണങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ജലസ്രോതസ്സായിരുന്നു ഇത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മനുഷ്യനിർമ്മിതമല്ല, പ്രകൃതിയുടെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഈ ജലസ്രോതസ്സ് എന്ന് പറയുന്നത്. ഇവിടെയായിരുന്നു നമ്മുടെ മാതാവും ആ കാലഘട്ടങ്ങളിലുള്ള ആളുകളെല്ലാവരും വെള്ളമെടുത്തുകൊണ്ടിരുന്നതും അതേപോലെ പക്ഷിമൃഗാദികൾ അവരുടെ ദാഹശമനം നടത്തിയിരുന്നതും ഇവിടുത്തെ വെള്ളമെടുത്ത് തന്നെയായിരുന്നു. ഇത് റോഡ് സൈഡിൽ ചേർന്നിട്ടാണെങ്കിൽ പോലും ഈ സ്ഥലം വളരെ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് പ്രാവുകളും അതേപോലെ തന്നെ വേറെ പല ടൈപ്പിലുള്ള പക്ഷികളെയും എല്ലാം ഞങ്ങൾ കണ്ടു. ഇനി ഇവിടെ നിന്ന് നമുക്ക് മുകളിലോട്ട് കുറച്ച് നടക്കാനുണ്ട്. കുറിച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറിച്ച്. അവിടെയാണ് ഗബ്രിയൽ മലാഗ ആദ്യമായിട്ട് നമ്മുടെ മാതാവിന് പ്രത്യക്ഷപ്പെട്ടതും അവിടെ ഒരു പള്ളി സ്ഥാപിച്ചിട്ടുണ്ട്. മേരീസ് വെൽ എന്നും അറിയപ്പെടുന്നുണ്ട്. സെൻറ് ഗബ്രിയൽ ചർച്ചും എന്ന് ആ പള്ളി അറിയപ്പെടുന്നുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. രണ്ട് സൈഡിലും ഒരുപാട് പഴയ കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ചിലതിലെല്ലാം ചെറിയ രീതിക്കുള്ള ഇപ്പോഴത്തെ കാലഘട്ടത്തിലേതുപോലെയുള്ള ചെറിയ ചെറിയ മിനുക്കുപണികൾ എല്ലാം നടത്തിയിട്ടുണ്ട്. എന്നാലും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ നേരെ ചെന്നടുക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞ നമ്മുടെ സെൻറ് ഗബ്രിയൽ ചർച്ച് എന്നും നമ്മുടെ മേരീസ് വെല്ലും എന്ന എല്ലാം അറിയപ്പെടുന്ന നമ്മുടെ പള്ളിയിലോട്ടാണ് നമ്മൾ ചെന്ന് കയറുന്നത്. പക്ഷേ അവിടെ പള്ളി അടച്ചിരിക്കുന്ന ടൈമായിരുന്നു. ഏകദേശം ഒരു 12:30 ഒക്കെ ആയ ടൈമിലായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോഴേക്കും പള്ളി അടച്ചു പോയിരുന്നു. കൊറോണ ആയതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങൾ അവിടെയുള്ള ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കൊറോണ ആയതുകൊണ്ട് തന്നെ രാവിലെ 9 മണിക്ക് തുറക്കുകയും ഉച്ചയ്ക്ക് 12 മണിക്ക് അടയ്ക്കുകയുമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉള്ളിൽ കയറുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ സാധിച്ചില്ല. പക്ഷേ പണ്ടെടുത്ത കുറച്ച് വീഡിയോസ് ഉള്ളതുകൊണ്ട് ആ വീഡിയോസ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാം. ഇന്നത്തെ കാഴ്ചകളിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പുറത്തെ കാഴ്ചകളെ കുറിച്ചൊന്ന് പറഞ്ഞാലോ. ഈ പള്ളി പണിതിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഒരു പ്രത്യേക തരം കല്ലുകൊണ്ടാണ് പണിതിട്ടുള്ളത്. മുകളിൽ കുരിശുകളും മണികളും എല്ലാം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ചർച്ച് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ അധീനതയിലാണ് ഉള്ളത്. 4-ാം നൂറ്റാണ്ടിൽ സെൻറ് ഹെലീനയാണ് ഈ സ്ഥലം കണ്ടുപിടിക്കുകയും ഇവിടെ ഒരു പള്ളി പണിയാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തത്. നമ്മൾ ഈ കാണുന്ന മണികളെല്ലാം ഓട്ടോമൻ കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. ആ ക്ലോക്കിലെ ടൈം തെറ്റാണ് കേട്ടോ, അതിലെ ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ട ടൈമായി. നമ്മളിപ്പോൾ കാണുന്നത് പോലെയുള്ള രൂപത്തിൽ പള്ളി പുതുക്കി പണിതതിന് ശേഷം ആളുകൾക്കായിട്ട് തുറന്നു കൊടുത്തത് 2000-ത്തിലാണ്. ഓർത്തഡോക്സ് വിശ്വാസികളുടെ വിശദീകരണം അനുസരിച്ച് മാതാവിനെ ദൈവദൂതൻ അതായത് ഗബ്രിയൽ മാലാഗ ആദ്യമായിട്ട് ഇവിടെ വെച്ച് പ്രത്യക്ഷപ്പെടുകയും പക്ഷേ അത് ദൈവദൂതനാണെന്ന് അറിയാതെ നമ്മുടെ മാതാവ് പേടിക്കുകയും ഇവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. പിന്നീട് അതിനുശേഷം ഗബ്രിയൽ മാലാഗ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അത് നമ്മൾ വേറെ പള്ളിയിലാണ് നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നത്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഈ പള്ളിയുടെ അകത്തേക്ക് കയറിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പഴയ കാലഘട്ടങ്ങളിൽ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള പള്ളിയുടെ അലങ്കാര പണികളാണ്. മരങ്ങൾ കൊണ്ടും അതേപോലെ തന്നെ ചിത്രപ്പണികൾ കൊണ്ടും മനോഹരമായ രീതിയിൽ അലങ്കരിച്ചിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ പള്ളിയുടെ ഉൾവശം. ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മാതാവിൻ്റെയും ഈശോയുടെയും എല്ലാം രൂപങ്ങൾ അവിടെയുണ്ട്. ഇതാണ്
നമ്മുടെ മാതാവ് വെള്ളം എടുത്തുകൊണ്ടിരുന്ന നമ്മൾ താഴെ കണ്ടിരുന്നു. ഇവിടെ നിന്നാണ് വെള്ളം അങ്ങോട്ട് ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം ഇപ്പോഴും അവിടെ വെള്ളം ഒഴുകുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു അത്ഭുതം. പള്ളിയിൽ നിന്നും ഇറങ്ങിയ ഞങ്ങൾ നേരെ പോയത് മാതാവിൻ്റെ മംഗളവാർത്ത പള്ളിയിലോട്ടാണ്. ഞങ്ങൾ നടന്നുകൊണ്ടാണ് പോയത് ഈ വഴിയിലൂടെ. ഈ വഴികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മാതാവ് വെള്ളം എടുത്തുകൊണ്ട്, ഇപ്പം നമ്മൾ കണ്ടു മാതാവ് വെള്ളം എടുത്തുകൊണ്ടിരുന്ന സ്ഥലത്തെ പള്ളി നമ്മൾ കണ്ടു, അവിടെ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് സ്വന്തം ഭവനത്തിലോട്ട് പോയിക്കൊണ്ടിരുന്ന വഴികളാണ് ഇതെല്ലാം. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വളരെ ഈസി ആയിട്ട് നമുക്ക് നടക്കാം, നിരപ്പായ വഴികളാണ്. പക്ഷെ അന്നത്തെ കാലത്ത് എങ്ങനെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുന്നുകളും അതും ചെരുപ്പും ഒന്നുമില്ലാതെ വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മുടെ മാതാവ് നടന്നിട്ടുണ്ടാവുക. ആ ഒരു ഓർമ്മയിൽ ഞങ്ങൾ ഇതുവഴി നടക്കുകയാണ് ചെയ്തത്. മംഗളവാർത്ത പള്ളിയിലോട്ടാണ് ഞങ്ങൾ പോയതെങ്കിലും പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് വേറെയും ഒന്ന് രണ്ട് പള്ളികളൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ കാഴ്ചകളെല്ലാം നമുക്ക് നമ്മുടെ അടുത്ത പാർട്ടിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഇതെല്ലാം കാണട്ടേന്നേ, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നതുവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ, ടേക്ക് കെയർ.